എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എപ്സന്റെ ലാർജ് വർക്ക് ഫോഴ്സ് സീരീസ് സ്കാനറായ എപ്സൻ WFDS-7500 എന്ന സ്കാനറിന്റെ അൺബോക്സിംഗും ഫസ്റ്റ് സെറ്റപ്പ് എല്ലാം ഉള്ളൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. വീഡിയോ കാണുമ്പോൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒന്ന് നേരെ വീഡിയോ കാണാം. സ്കാനർ വാങ്ങിക്കഴിഞ്ഞാൽ നിർബന്ധമായും നിങ്ങൾ അടുത്തുള്ള എപ്സന്റെ ഓതറൈസ്ഡ് സർവീസ് സെൻ്ററിൽ വിളിച്ച് നിങ്ങൾ ഇൻസ്റ്റാളേഷൻ റിക്വസ്റ്റ് ബുക്ക് ചെയ്യേണ്ടതാണ്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് വാറണ്ടി കാര്യങ്ങളെല്ലാം കിട്ടുകയുള്ളൂ. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതാണ് എപ്സന്റെ DS-7500 എന്ന മോഡലിൻ്റെ സ്കാനർ ബോക്സ് വരുന്നത്. ഏകദേശം ബോക്സിൻ്റെ മുകളിൽ തന്നെ അതിൻ്റെ ചെറിയ സ്പെസിഫിക്കേഷനും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം റീഡ് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. സ്കാനറിൻ്റെ ബോക്സ് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കുറച്ച് കെയർ ചെയ്തുകൊണ്ട് ഓപ്പൺ ചെയ്യണം. ആ റിസ്ക് ഒഴിവാക്കാനാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ അടുത്തുള്ള എപ്സന്റെ ഓതറൈസ്ഡ് സർവീസ് സെൻ്ററിൽ വിളിച്ച് ഇൻസ്റ്റാളേഷൻ റിക്വസ്റ്റ് ബുക്ക് ചെയ്യണം. അപ്പോൾ അവർ ടെക്നീഷ്യൻ വന്നാണ്ട് ഫ്രീ ആയിട്ട് ഇത് ഇൻസ്റ്റാളേഷനും ഡെമോൺസ്ട്രേഷനും എല്ലാം തരുന്നതാണ്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് മുകളിൽ തന്നെ ഏകദേശം സ്കാനർ കാണാൻ കഴിയും, കണ്ടില്ലേ. ഈ തെർമോകോൾ പീസുകൾ നമുക്ക് ഒഴിവാക്കാം. ഇവിടെ നമുക്ക് സ്കാനറിൻ്റെ പവർ കേബിളും അഡാപ്റ്ററും വരുന്നുണ്ട്, കണ്ടില്ലേ. ഇത് തൽക്കാലം മാറ്റിവെക്കാം. പിന്നെ ഇവിടെ കാണുന്നത് ഇതിൻ്റെ യൂസർ മാനുവൽ, ഡ്രൈവർ CD ഒക്കെ ആണ്. കൂടെ USB കേബിളും ഉണ്ട്. പ്രിൻ്ററും കമ്പ്യൂട്ടറും തമ്മിൽ സ്കാനറും കമ്പ്യൂട്ടറും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത്, കണ്ടില്ലേ. ഇതിൻ്റെ സ്കാനർ CD സ്കാനറിൻ്റെ ഡ്രൈവർ CD ചെറിയൊരു കാറ്റലോഗ് ബോക്സൊക്കെയാണ് വരുന്നത്. കാറ്റലോഗ് വായിച്ച് നോക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇപ്പോൾ സ്കാനർ നമ്മൾ ബോക്സിൽ നിന്ന് എടുത്ത് പുറത്തോട്ട് വെച്ചിട്ടുണ്ട്. ഈ കാണുന്ന കവർ ഉണ്ടല്ലേ, ഇത് നമുക്ക് ആദ്യം ഒഴിവാക്കണം. ഈ കവറിൻ്റെ അകത്താണ് സ്കാനർ ഉള്ളത്. ഈ കവർ കൊണ്ട് നമുക്ക് വേറെയും കുറച്ച് ഉപകാരങ്ങളുണ്ട്. എന്തെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഉപയോഗമില്ലാത്ത സമയത്ത് നമുക്ക് പൊടിപടലങ്ങളുള്ള ഏരിയകളാണ് നിങ്ങൾ വെക്കുന്നതെങ്കിൽ ഈ കവർ വെച്ച് നിങ്ങൾക്ക് പാക്ക് ചെയ്യാൻ കഴിയും. അപ്പം സ്കാനറിൻ്റെ അകത്തേക്ക്, പ്രത്യേകിച്ച് ഇതിന് ADF വരുന്നതാണ്, അപ്പോൾ അതിനകത്തേക്ക് പൊടിപടലങ്ങൾ കയറുന്നത് കഴിയുന്നത് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. വളരെ ശ്രദ്ധിച്ച് വേണം ഈ കവർ, പാക്കിംഗ് കവർ ഒഴിവാക്കാൻ. ഒരിക്കലും നമ്മൾ സ്കാനറിന് ഡാമേജസ് വരുത്താൻ പാടില്ല. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഏകദേശം നമ്മൾ ഈ കവറിൽ നിന്നും സ്കാനർ പുറത്തോട്ട് വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി ഇതിൽ കാണുന്ന ചെറിയ ചെറിയ ബ്ലൂ സ്റ്റിക്കേഴ്സ് ഉണ്ടാവും. ഇവിടെ ഇപ്പോൾ ഫ്രണ്ടിൽ കാണുന്ന ഈ ബ്ലൂ സ്റ്റിക്കർ, അതെല്ലാം നമുക്ക് റിമൂവ് ചെയ്യണം. ഈ സമയത്ത് നമ്മൾ ഒരിക്കലും സ്കാനർ ഓപ്പൺ ചെയ്യാൻ പാടില്ല. ഈ ബ്ലൂ സ്റ്റിക്കർ റിമൂവ് ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം. ഇപ്പം നമ്മൾ ഈ സൈഡിലുള്ള സ്റ്റിക്കർ റിമൂവ് ചെയ്യുകയാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ അകത്തൊക്കെ ചെറിയ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതെല്ലാം ഒഴിവാക്കണം. ഒരിക്കലും ഇത് റിമൂവ് ചെയ്യാതെ നമ്മൾ സ്കാനർ കേബിളിൻ്റെ പവർ കേബിൾ കണക്ട് ചെയ്ത് സ്കാനർ ഓൺ ചെയ്യാൻ പാടില്ല. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് ഇതേപോലെ ഈ ADF യൂണിറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ താഴെ കണ്ടില്ലേ, അതേപോലെ വലിയൊരു കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം റിമൂവ് ചെയ്തിരിക്കണം. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ 1x1 ആയിട്ട് റിമൂവ് ചെയ്യുകയാണ്. അപ്പോൾ സ്റ്റിക്കറെല്ലാം നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് സ്കാനർ ഓൺ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു ഇതിൻ്റെ കൂടെ ഒരു പവർ കേബിളും അഡാപ്റ്ററും വന്നിട്ടുണ്ട്. അപ്പം ആ പവർ കേബിൾ അഡാപ്റ്ററിൽ കണക്ട് ചെയ്യുക ഇതേപോലെ. എന്നിട്ട് കണ്ടില്ല, അതിൻ്റെ പോർട്ടിൽ, സ്കാനറിൻ്റെ പോർട്ടിൽ നമ്മൾ ഈ അഡാപ്റ്റർ കണക്ട് ചെയ്യണം. അത് സ്കാനറിൻ്റെ ബാക്ക് സൈഡിലാണ് വരുന്നത്. കണക്ട് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ഇതിൻ്റെ USB കേബിളും ഇതിൻ്റെ കൂടെ നമ്മൾ കണക്ട് ചെയ്യണം. എന്നിട്ടാണ് നമ്മൾ ഡ്രൈവർ സൈഡ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഓക്കെ, ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ ഇതിൻ്റെ സ്കാനറിൻ്റെ ബാക്ക് സൈഡിൽ കാണുന്ന കണ്ടില്ലേ, അവിടെയാണ് നമ്മൾ സ്കാനർ USB കേബിൾ കണക്ട് ചെയ്യേണ്ടത്. അതിൻ്റെ നേരെ ഈ വശത്തായിട്ട് നമുക്ക് അഡാപ്റ്റർ കണക്ട് ചെയ്യാനുള്ള ഭാഗം കാണാം. അവിടെ നമ്മൾ അഡാപ്റ്റർ കണക്ട് ചെയ്യുന്നു. എന്നിട്ട് സ്കാനർ ഓൺ ചെയ്യുന്നു. പവർ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഞാൻ സ്കാനർ ഓൺ ചെയ്തു. അപ്പോൾ കുറച്ച് നേരം ഫസ്റ്റ് ടൈം അതിൻ്റെ ഒരു ഇനീഷ്യലൈസേഷൻ ഉണ്ടാവും. ആ റെഡി പറഞ്ഞാൽ ലൈറ്റ് ഫ്ലാഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഡ്രൈവർ സൈഡ് ഇട്ടാണ്ട് ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് സ്കാൻ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാനൊരു സാമ്പിൾ കൊടുക്കുന്നു. ഞാനിവിടെ സ്കാൻ ചെയ്യാനുള്ള ഡോക്യുമെൻ്റ് ADF യൂണിറ്റിൽ വെച്ചു. രണ്ട് സൈഡിലൂടെ സ്കാൻ ചെയ്യാൻ കഴിയും. ഒന്ന് ADF ആയിട്ടും പിന്നെ ഡോക്യുമെൻ്റ് ടാബ്ലറ്റും സ്കാനർ ടാബ്ലറ്റും ഉപയോഗിക്കാം.
ഞാൻ ജസ്റ്റ് ഒരു സ്കാനർ കാർഡ് കൊടുത്തു, അത് പേപ്പർ പിക്ക് ചെയ്തിട്ട് സ്കാനിങ് നടന്നിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടി കാണിക്കാം, നമ്മളവിടെ ഡോക്യുമെന്റ് വെക്കുന്നു. സ്കാനർ ADF ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല പേപ്പർ തന്നെ വെക്കണം, ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ജസ്റ്റ് ആ പച്ച ബട്ടൺ ഞാൻ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തു, അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സ്കാൻ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ.